ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സിനെയും നട്ട്സിനെയും ഒക്കെ പറ്റിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രൈ ചെയ്യുന്ന ഓരോരുത്തരും കഴിക്കേണ്ട ഭക്ഷണമാണ് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും എന്ന് പറയുന്നത് സാധാരണയായിട്ട് പൊതുവില് നമ്മൾ പറയുന്നത് ആൽമണ്ട്സ് പറയാറുണ്ട് അതായത് ബദാം ക്യാഷിനട്ട് പിസ്ത വാൾനട്ട് ഡ്രൈ ഫിഗ് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോറി പറയാം എൻ്റെ കുഞ്ഞിൻ്റെ സെക്കൻഡ് ബേബിയെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവായിരുന്നു ഐ യു ജി ആർ ബേബിയാണ് അതെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്തപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് നമ്മൾ ആഡിക്കേറ്റ് ലെവലിൽ എത്തേണ്ടതിനേക്കാളും ഗ്രോത്ത് കുറവായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴും പിന്നെ എനിക്ക് കോവിഡ് വന്നു കുഞ്ഞിന് അമ്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് ഗ്രോത്ത് കുറവായിരുന്നു അപ്പോൾ എനിക്ക് ലാസ്റ്റ് ട്രൈമസ്റ്ററോടെ എത്തിയിട്ട് ഒന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രോത്ത് പ്ലസ് ഡോപ്ലർ സ്കാൻ ചെയ്യുമായിരുന്നു കുഞ്ഞിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട് ബാക്കോട്ടാണോ ഫ്രണ്ടിലോട്ടാണോ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ എനിക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത ഒരു സിറ്റുവേഷനിൽ ഒരു തേർട്ടി ത്രീ വീക്സ് ഒക്കെ എത്തി സ്കാൻ ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഗ്രോത്ത് പുറകോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു കോവിഡൊക്കെ വന്നിട്ട് എനിക്ക് രണ്ട് തവണ സ്കാൻ ചെയ്തു പക്ഷേ നോർമലായിട്ടാണ് പോയത് പക്ഷേ അതിന് ശേഷം ഒരു സ്കാനിങ് വന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഗ്രോത്ത് പുറകോട്ട് പോയിരുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് പുറകോട്ട് പോയപ്പോഴേക്കും എനിക്ക് ആ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി അടുത്തൊരു സ്കാനുകൂടെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കാം ആ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് പുറകോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സീസെക്ഷൻ ചെയ്യണം കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവാണ് അപ്പോൾ എൻ ഐ സി വെക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പിസ്ത കൂടുതലായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി ഈ പിസ്ത എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് നമുക്ക് ഇപ്പ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകളിൽ ആ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതകൾ ഇൻക്രീസ് ചെയ്യുന്നതിനും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ കുഞ്ഞിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പിസ്ത അങ്ങനെ ഞാൻ പിസ്ത കഴിക്കാനായിട്ട് തുടങ്ങി മുട്ട കഴിക്കാനായിട്ട് തുടങ്ങി ഇതെല്ലാം ഞാൻ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഇത് ഈ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ പിസ്ത കഴിക്കാനായിട്ട് തുടങ്ങി നല്ലതുപോലെ എന്ന് പറയുമ്പോഴേക്കും ഒരു ദിവസം തന്നെ ഇരുന്ന് പത്ത് പന്ത്രണ്ട് എണ്ണം കഴിക്കുക എന്നുള്ളതല്ല കേട്ടോ പിസ്ത ഞാൻ ഒരു ഒരഞ്ചെണ്ണം ഒരു ദിവസം കഴിക്കാനായിട്ട് തുടങ്ങി ഒരു മുട്ട രണ്ട് മുട്ട രാവിലെയും വൈകുന്നേരവും ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് എനിക്ക് സ്കാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ പറഞ്ഞിട്ടുള്ള ആ തേർട്ടി എയ്റ്റ് വീക്സിൽ നമുക്ക് സി സെക്ഷൻ ചെയ്താൽ മതി കുഞ്ഞിൻ്റെ ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞു ഡോക്ടർ എന്നോട് ഇങ്ങനെ തന്നെ ചോദിച്ചു എന്താണ് അടിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു ഡോക്ടർ ചോദിച്ചു നല്ലതുപോലെ കനത്ത പോളിംഗ് എന്നുള്ള രീതിക്ക് ഡോക്ടർ എന്നോട് സംസാരിച്ചത് അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എന്നോട് ഡോക്ടർ കാരണം എനിക്ക് അമ്നിയോസെൻറ്റസിസ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം ഒരു കെയറിങ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സിറ്റി ഹോസ്പിറ്റൽ എറണാകുളം ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഞാനപ്പോൾ കഴിച്ചത് പിസ്തയാണ് ഈ പിസ്ത കഴിച്ചപ്പോഴേക്ക് ും എന്റെ എന്റെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് കുഞ്ഞിനുണ്ടായി അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ചിന്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻറ്റ് ആകാതെ വരുമ്പോൾ ഒരു നിരാശ അവരിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ചിന്ത ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു ചിന്ത കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാട്ടോ എനിക്ക് റിസൾട്ട് ഉണ്ടായതാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും നട്ട്സുമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞതാണ് ബദാം ബദാമിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ബദാമിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഇ ഉണ്ട് കാൽസ്യം ഉണ്ട് കാൽസ്യമുണ്ട് ഉണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് വിറ്റമിൻസ് ബദാമിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു തലേ ദിവസം രാത്രി ഒരു നാലോ അഞ്ചോ ബദാം ബദാമെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം രാവിലെ നമ്മളത് എടുത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വിറ്റമിൻസും നമ്മുടെ ശരീരത്തിലോട്ട് അതുപോലെ തന്നെ എത്തും ഇത് ഒരു തുടർച്ചയായിട്ട് ഒരു മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ എന്തെങ്കിലും വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് കൊണ്ടാണോ എഗ്ഗിൻ്റെ ഗ്രോത്ത് കുറവുള്ളത് കൊണ്ടാണോ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാത്തതെങ്കിൽ അത് ഓവർകം ചെയ്ത് പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ അത് ഒരുപാട് സഹായിക്കും രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്യാഷിനെ ഈ ക്യാഷിനെട്ട് നമുക്ക് ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് ക്യാഷിനെട്ട് ഈ ക്യാഷിനെട്ടില് ഒരുപാട് അയേൺ ഉണ്ട് കാൽസ്യം ഉണ്ട് സിഗ്നി ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് കോപ്പറുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് ഗ്രാമിനൊക്കെ ഒരു മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത് അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ക്യാഷിനെട്ട് ഒന്നും ആയാലും ആൽമണ്ട് ആയാലും ഏത് ഡ്രൈ ഫ്രൂട്ട്സോ ഏത് നട്ട്സോ ആയിക്കോട്ടെ ഒരുപാട് നിങ്ങൾ ഒരു ദിവസം കഴിക്കരുത് ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് ബദാം നാല് കാഷുനട്ട് നാല് പിസ്ത നാല് ഓൾനട്ട് അങ്ങനെ എടുത്തിട്ട് വേണം നിങ്ങളൊരു സ്നാക്സ് എന്നുള്ള രീതിക്ക് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ നിങ്ങൾ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ അപ്പോൾ ക്യാഷ് ഇൻഡിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മൂന്നാമത്തേതാണ് പിസ്ത പിസ്ത നമ്മളിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ കേസിൽ എന്നെ സഹായിച്ചത് പിസ്തയാണ് കാരണം ഞാൻ പിസ്ത കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് ഗ്രോത്ത് അതിനനുസരിച്ച് ഉണ്ടാകാനായിട്ട് തുടങ്ങി ആ ഒരു വീക്കിൽ തന്നെ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ സി സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഉണ്ട് നമുക്ക് തേർട്ടീൻ വീക്സ് വരെ അതായത് തേർട്ടി ത്രീയിൽ സ്കാൻ ചെയ്തിട്ട് പിന്നെയും ഒരു അഞ്ചാഴ്ച വരെ ഏകദേശം ഒരു മാസം വരെ പറഞ്ഞു ആ ഒരു ഗ്രോത്ത് എനിക്ക് കിട്ടിയത് ഇത് ഉപയോഗിച്ചതുകൊണ്ടാണ് അപ്പോൾ പിസ്ത പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന സ്ത്രീകളിൽ അവരുടെ എഗിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഡേറ്റ്സ് അതായത് ഈന്തപ്പഴം എന്ന് പറയുന്നത് ഈന്തപ്പഴം എന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൽ ഒരുപാട് കാൽസ്യവും അയോണും അതുപോലെ ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഈന്തപ്പഴം എങ്ങനെയാണ് നമ്മുടെ ഫേർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇംപ്ലാന്റേഷൻ സമയത്തൊക്കെ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ ദീജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം ഡേറ്റ്സ് ഈന്തപ്പണം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഈ ഡേറ്റ്സും നമ്മളിൽ ആ ഒരു അയണും കാൽസ്യം ഫൈബറും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം തന്നെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻറ്റ് ആകാനായിട്ട് ഇത് സഹായിക്കും അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ബ്രേസിൽ നട്ട്സ് ബ്രേസിൽ നട്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കുറച്ചൊന്നും കൂടെ സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങനെയുള്ള സ്റ്റോറുകളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ബ്രേസിൽ നട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ യൂട്രസിനെ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ടൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് യൂട്രസിനെ ഒന്ന് ഒരു എൻവിയോൺമെൻറ്റ് ആ ഒരു പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലോട്ട് വരുത്തിക്കൊണ്ട് വരാനായിട്ട് ഈ ബ്രേസിൽ നട്ട്സ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ ഇത് കഴിക്കുമ്പോഴേക്കും അവരുടെ സ്പോമിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനും ബ്രേസിൽ നട്ട് കഴിക്കുന്നത് സഹായിക്കും കേട്ടോ നമ്മുടെ ഈ ചക്കക്കുരു നമ്മൾ ഒരുക്കി വെക്കില്ല ചക്കക്കുരുടെയൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ഒരുക്കി വെക്കില്ല ആ ഒരു രൂപത്തിലാണ് ഈ ബ്രേസിൽ നട്ട് ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഇത് വാങ്ങാനായിട്ട് ലഭിക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് അത്തിപ്പഴമാണ് ഡ്രൈ ഫിഗ് ഈ ഡ്രൈ ഫിഗിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഡ്രൈ ഫിഗ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഡ്രൈ ഫിഗ് കഴിക്കുന്നത് അതായത് ഉണങ്ങിയിട്ടുള്ള ഉണങ്ങി അത്തിപ്പഴം കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കഴിവതും ആ ഡ്രൈ ഫിഗ് വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതെല്ലാം തന്നെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എണ്ണം കഴിച്ചാൽ മതി നമ്മൾ തലേ ദിവസം ഒരു ഡ്രൈ ഫിഗ് ഒക്കെ വാങ്ങിച്ചിട്ടൊരു മൂന്ന് ഡ്രൈഫിഗ് ഒക്കെ വെള്ളത്തിൽ മുക്കിയിട്ടതിനു ശേഷം പിറ്റേ ദിവസം ആ വെള്ളത്തോടെ പ്പം തന്നെ വെള്ളം കുടിച്ചിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് തരും കേട്ടോ അടുത്തതാണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരിയും വെള്ളത്തിലിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അത്തിപ്പഴം കഴിക്കുന്നത് പോലെ തന്നെയും അതുപോലെ ബദാം കഴിക്കുന്നത് പോലെ തന്നെയും ഉണക്കമുന്തിരിയും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോടൊപ്പം വെള്ളവും കുടിച്ച് നമ്മൾ ആ ഉണക്കമുന്തിരിയും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും കൂടുതലായിട്ട് ഈ ഉണക്കമുന്തിരി കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ രക്തത്തിൻ്റെ കുളവ് സോറി കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് രക്തം നമ്മുടെ ശരീരത്തിൽ കുറവാകുകയും നമ്മളിൽ വിളർച്ച ഉണ്ടാവുകയും ബ്ലഡിൻ്റെ കൗണ്ട് കുറവ് ായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു ഇതെല്ലാം ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഉണക്കമുന്തിരി തന്നെ നമ്മൾ കുറച്ച് ഒരു പിടി ഉണക്കമുന്തിരി എടുത്തിട്ട് തലേ ദിവസം ഒരു അര ക്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം പിറ്റേ ദിവസം നമ്മൾ വെറും വയറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും ഈ ഓരോ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ നട്ട്സും അതുപോലെ ഡേറ്റ്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾ ഒരുപാടൊന്നും കഴിക്കരുത് കേട്ടോ കാരണം ഇപ്പോൾ ബദാമാണെങ്കിലും ക്യാഷിനിട്ടാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിൽ ലൂസ് മോഷൻ ഡയറിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും നമുക്ക് വയറിന് വേദന ഉണ്ടാകും നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ചായിട്ട് കഴിക്കുക അഞ്ച് ബദാം അഞ്ച് ക്യാഷ്യൂ അഞ്ച് പിസ്ത അതുപോലെ രണ്ടോ മൂന്നോ ഡേറ്റ്സ് അതുപോലെ ഡ്രൈ ഫിഗ് ആണെങ്കിലും മൂന്നെണ്ണം ബ്രേസിലട്ടാണെങ്കിലും മൂന്നെണ്ണം അതുപോലെ ഉണക്കമുന്തിരി ആണെങ്കിലും ഒരു പിടി ഒരു പിടി ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ അധികം ഉണ്ടാവില്ലല്ലോ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ കഴിക്കുക കേട്ടോ നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും ഇത് കൊടുക്കുക ജസ്റ്റ് ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഫോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് വിറ്റമിൻസിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ശേഖരം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്നതിനും ഇത് ഒരുപാട് സഹായിക്കാം അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവർ ാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവലേഷൻ ഓലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനിസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പല മാസങ്ങളിലും മുപ്പതും മുപ്പതൊന്നും ദിവസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ വൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ